അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനും ഉമ്മച്ചി ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യം പറയാനായിട്ടുണ്ട് അല്ലേ അമ്മ? അതെ, ഞാനൊരു അപ്പത്തിന്റെ വീഡിയോ ഇട്ട് അത് നിങ്ങൾ എല്ലാവരും കണ്ട് ഷെയറും ചെയ്ത് കണ്ട അത് ഒത്തിരി പേര് കണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. അതെ, ആ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. ആ വീഡിയോ 100K കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അത് തന്നെ, അത് കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നും ഇതേപോലുള്ള നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. അതെ, എല്ലാവരും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. കാരണം നമ്മള് അല്ലെ, നമ്മളെ സപ്പോർട്ട് ചെയ്തവർക്ക് നന്ദി പറയാതെ നമ്മള് ഒരു വീഡിയോയും മുന്നോട്ട് പോകാറില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് എന്നാ? ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന റവ കൊണ്ടുള്ള ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെ, നമ്മൾ ഇന്ന് റവ കൊണ്ടുള്ള ഒരു ഉപ്പുമാവാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതെ, എല്ലാവരും പണ്ട് തൊട്ട് കുഞ്ഞിലെ തൊട്ടൊക്കെ കഴിച്ചു വന്നിട്ടുള്ള സംഭവം ഈ റവ കൊണ്ടുള്ള ഉപ്പുമാവൊക്കെ. ഞാൻ തന്നെ ആണേലും പണ്ടൊക്കെ കഴിച്ചിട്ടുള്ളത്. കാരണം ഉമ്മച്ചി ഇപ്പോഴും ഇടയ്ക്കൊക്കെ വെക്കും, പക്ഷെ ഇപ്പൊ കുറച്ചാളായി ഉണ്ടാക്കിയിട്ട്. ഇപ്പൊ 2-3 മാസമായി ഉണ്ടാക്കിയിട്ട്. അപ്പൊ നമ്മൾ ഇന്ന് കൊറേ നാള് കൂടിയിട്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പം ആദ്യമായിട്ട് കാണുന്നവരുണ്ട് നമ്മുടെ വീഡിയോയിൽ, ഒന്ന് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റിലൂടെ ഒന്ന് അറിയിക്കണം. അതെ, പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ട് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ്. അതേപോലെ ആ ഓൾ എന്നുള്ള അതും കൂടി നിങ്ങളൊന്ന് പ്രസ് ചെയ്യണം. അതെ, ഓൾ നോട്ടിഫിക്കേഷൻ എല്ലാവരും ഒന്ന് ഓൺ ചെയ്ത് വെക്കണം, എന്നാലേ നമ്മളിരുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവരും പോലും നമുക്ക് ആ റവ ഉപ്പുമാവ് ഒന്ന് കാണാം. അപ്പൊ നമ്മൾ ഇന്ന് റവയും കൊണ്ടുള്ള ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്നേ. അതിന് ചേർക്കേണ്ട കാര്യം ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മള് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഇതുണ്ട്. ഞാൻ റവ ഈ കപ്പിന് നിറച്ചും എടുത്തിട്ടില്ല, ഇത്രയും റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 ഉണക്കമുളക്, 1 1/4 സ്പൂൺ കടുക്, പിന്നെ 1 സ്പൂൺ ഉഴുന്ന്, 2 പച്ചമുളക്, 1/2 സവാള അരിഞ്ഞത്, കറിവേപ്പില, 1 ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഉപ്പ്, നെയ്യ്, വെളിച്ചെണ്ണ, ഇത്രയും സാധനം ഇട്ടാ ഞാൻ ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇതേണ്ട ഗ്യാസ് ഓൺ ആക്കാൻ പോവാണ്. എന്നിട്ട് നമ്മൾ ചെറിയ തീ വെച്ച് നമ്മൾ ഈ റവയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിനകത്തോട്ട് നമ്മൾ 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുവാണ്, നമുക്ക് ഈ റവയൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ ഇതിനകത്തോട്ട് ഈ റവ ഇട്ട് കൊടുത്ത് മൂപ്പിക്കുക. ഇത് നമ്മൾ വറുത്ത റവയാണേലും വറക്കാത്ത റവയാണേലും നമ്മൾ ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പൊ നമുക്ക് അത് നല്ല ടേസ്റ്റാണ്. നമ്മൾ കളറ് മാറണ്ട, ചെറുതായിട്ടൊന്നൊരു 2-3 മിനിറ്റ് ഒന്ന് നമ്മൾ റോസ്റ്റ് ചെയ്ത് ഇങ്ങനെ എടുത്താൽ മതി. നമ്മുടെ ഇതേ റവയെല്ലാം ഇതായി വന്ന് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മളിതേ ഒരു പാത്രം വെച്ച് അതിനകത്തോട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ, 2 സ്പൂൺ വെളിച്ചെണ്ണയുടെ ആവശ്യമേ ഉള്ളൂ. അത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് തൊട്ട് നമ്മളായി എടുത്ത് വെച്ച കടുകും കൂടി ഇട്ട് കൊടുത്ത് ഉഴുന്നും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ വേണ്ട ഉഴുന്നും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി ഇനി നമ്മൾ അതിനകത്തോട്ട് ഈ മുളക് പൊടി ഇട്ട് കൊടുക്കും. അല്ല, മുളക് ഇട്ട് കൊടുക്കുക, മുളക് പൊടി ഇട്ട് കൊടുക്കുവാണ്. ഇതും കൂടി നമ്മൾ നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ സവാളയൊന്നും ഒത്തിരി മൂത്ത് വരരുത്, നമ്മൾ കുറച്ച് ഇതാക്കി എടുക്കാവുള്ളൂ. അതിനകത്തോട്ട് നമ്മൾ കടിക്കുമ്പോൾ നമ്മൾ ഈ സവാള കടിക്കുമ്പോൾ ഒരിത് വേണമല്ലോ, ആ രീതിയിൽ എടുക്കാവുള്ളൂ. ഇത് നമ്മൾ അതിനകത്തോട്ട് ഈ പച്ചമുളകും പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഒന്ന് പച്ചമണം ഒന്ന് മാറി നമുക്ക് കിട്ടണം വരെ നമ്മളിത് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ ഇതേ സവാള എല്ലാം റെഡിയായി. ഇനി നമ്മൾ റവ എടുത്ത് അതേ അളവിൽ തന്നെ ഞാൻ വെള്ളവും എടുത്ത് ആ പാത്രത്തിൽ തന്നെ ഉണ്ടോ, നിറച്ചുമില്ല, റവയും നിറച്ചുമില്ലായിരുന്നു, അതേപോലെ തന്നെ ഞാൻ വെള്ളവും എടുത്ത് അതും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് തീ ഒന്നിച്ചിട്ട് കൂട്ടി കൊടുക്കുക, അത് തിളയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. അതേ വെള്ളമൊക്കെ നല്ലതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ മൂപ്പിച്ച് വെച്ച റവ കുറച്ചായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ കുറേച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലതായിട്ടൊന്ന് ഇളക്കാം. നമ്മൾ തീരെ കുറച്ചിട്ട് നമ്മളിതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മളിത്
നല്ല ഇതായിട്ട് തട്ടി പൊത്തി വെച്ചിട്ട് ഇത് നെയ്യ് ഇട്ട് കൊടുക്കുക. ഒരു സ്വല്പനേരം ഇതൊന്ന് നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം, എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. തീ നമുക്ക് ഓഫ് ചെയ്തേക്കാവേ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ല ഇതായിട്ട് ഇളക്കി കൊടുക്കാം. അതായത് നല്ല പൊടി പൊടി പോലെ നമുക്ക് കിട്ടി, കണ്ടോ? നല്ല പൊടി. നമ്മളെടുത്ത് വെച്ച വെള്ളമൊക്കെ നല്ല കറക്റ്റായിരുന്നു, നല്ല ഇതായിട്ട് കിട്ടി. ഇതിൽ നമുക്ക് വേണേൽ തേങ്ങ, ഇഷ്ടമുള്ളവർക്ക് വേണേൽ തേങ്ങ ചേർക്കാം. ക്യാരറ്റ്, പച്ചക്കറി വല്ലതും ഇഷ്ടമുണ്ടെങ്കിൽ പച്ചക്കറി ചേർക്കാം, അതൊക്കെ ചേർക്കാം. ഞാൻ പക്ഷെ അതൊന്നും ചേർത്തിട്ടില്ല, തേങ്ങ ഒന്നും ചേർത്തിട്ടില്ല, പച്ചക്കറി ക്യാരറ്റും ഒന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് ഇത് നമ്മുടെ ഉപ്പുമാവ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൊടിയായിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ? ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് കുടഞ്ഞിടാവേ. അപ്പം നമ്മുടെ ഈ ഉപ്പുമാവൊക്കെ നല്ല ഇതിൽ വന്ന് നല്ല ഉപ്പും എല്ലാം നല്ല കറക്റ്റാണ്. ഞാൻ ഒരെണ്ണമെടുത്ത് ഇച്ചിരി എടുത്ത് തിന്ന് നോക്കാം. ഉപ്പും എല്ലാം നല്ല കറക്റ്റായിട്ട് നല്ല ഇതായിട്ട് വന്നു. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിക്ക. എല്ലാവർക്കും അറിയാം ഉപ്പുമാവ്, അറിയാത്തവർക്ക് വേണ്ടി പറയുക. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം. അതെ, എല്ലാവരും ട്രൈ ചെയ്ത്, എല്ലാവർക്കും അറിയാമെന്ന് അറിയാം, പക്ഷെ അറിയാത്ത പിള്ളേരും കാണുമല്ലോ, അതിങ്ങൾക്ക് വേണ്ടിയാ. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എളുപ്പം ഉണ്ടാക്കാം. അതേപോലെ നമ്മളിപ്പോൾ റവ എടുത്താൽ അതേ അളവിന് തന്നെ വെള്ളവും എടുത്താൽ നമുക്കത് കട്ടയൊന്നും ആകത്തില്ല. ചിലവർക്ക് ഉപ്പുമാവ് കട്ട പോലത്തെ ഇഷ്ടം, ചിലവർക്ക് പൊടി പോലത്തെ. പക്ഷെ ഇത് നമ്മൾ കറക്റ്റ് വെള്ളം എടുത്തുകൊണ്ട് നല്ല പൊടി പോലെ നമുക്ക് കിട്ടി. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്കും കഴിച്ചപ്പോ ഇഷ്ടപ്പെട്ടു, കാരണം കുറെ നാൾ കൂടിയും കഴിച്ചത്, നല്ല ടേസ്റ്റും ഉണ്ട്. കാരണം പണ്ട് തൊട്ട് കഴിച്ചു വന്ന ടേസ്റ്റ് ആണല്ലോ. അത് തന്നെ. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം കമന്റിലൂടെ അറിയിക്കണം. അപ്പൊ നമുക്ക് വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.